രണ്ടാം സ്ഥലം. ഈശോമിശിഹ കുരിശു ചുമക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ഈ ലോകത്തെ രക്ഷിച്ചു. പീലാത്തോസ് യേശുവിനെ ചമ്മിട്ടിക്കൊണ്ട് അടിപ്പിച്ചു. ഒരു മുൾക്കിരീടമുണ്ടാക്കി അവൻ്റെ തലയിൽ വച്ചു. ഒരു ചുമന്ന മേലങ്കി അവനെ അണിയിച്ചു. അവൻ്റെ അടുക്കൽ വന്ന് യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പ്രഹരിച്ചു. പീലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല എന്ന് നിങ്ങളെ അറിയിക്കാൻ ഇതാ അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അവൻ പോയി മുൾക്കിരീടവും ചുമന്ന മേലങ്കിയും ധരിപ്പിച്ച് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ ആ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചുകൊള്ളുവിൻ, എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് ഇപ്രകാരമാണ് പറഞ്ഞത്, നീ സഹനങ്ങളെ ഒരിക്കലും ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സഹനങ്ങളെ നീ എത്രത്തോളം ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുന്നുവോ അത്രയും വിശുദ്ധമായിരിക്കും നിനക്ക് എന്നോടുള്ള സ്നേഹം. ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന എല്ലാ സഹനങ്ങൾക്കും യേശുവെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ജീവിത പ്രതിസന്ധികൾ, എൻ്റെ പ്രയത്നങ്ങൾ കൊണ്ടാകുന്ന തടസ്സങ്ങളും, മറ്റുള്ളവർക്കൊപ്പം ഞാൻ ജീവിക്കുമ്പോഴുണ്ടാകുന്ന എൻ്റെ വ്യക്തിപരമായ പ്രയാസങ്ങൾക്കും, എൻ്റെ ഉദ്ദേശശുദ്ധികളെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന അവസ്ഥ, മറ്റുള്ളവരെല്ലാവരും എന്നെ നിന്ദിക്കുമ്പോഴും എന്നോടുള്ള പരുഷമായ പെരുമാറ്റം വഴിയും എന്നെ തകർക്കുമ്പോഴും, അവയെല്ലാം ഓർത്ത് ഈശോയെ ഞാൻ അങ്ങയോട് ഒത്തിരി നന്ദി പറയുന്നു. തെറ്റിദ്ധാരണകൾക്കും എൻ്റെ ആരോഗ്യമില്ലായ്മകൾക്കും ബലഹീനതകൾക്കും കർത്താവെ ഞാൻ നന്ദി പറയുന്നു. സ്വയം ചെറുതാകുന്ന അനുഭവത്തിലും എല്ലാ മേഖലകളിലും അംഗീകാരം നിഷേധിക്കപ്പെടുന്നതിലും എൻ്റെ എല്ലാ പദ്ധതികളും തകിടം മറിയുമ്പോഴും ഈശോയെ ഞാൻ അങ്ങയോട് ഒത്തിരി നന്ദി പറയുന്നു. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ഈശോയെ, ജീവിതത്തിലെ കഷ്ടപ്പാടുകളുടെയും രോഗങ്ങളുടെയും തിരിച്ചറിയാൻ പറ്റാത്ത തകർച്ചകളുടെയും വേദനകൾക്ക് നടുവിൽ ദൈവസന്നദ്ധിയിൽ തന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞ് തരുന്ന സഹനങ്ങളെ ഓർത്ത് നന്ദിയോടെ ആയിരിക്കുവാൻ, അനുദിന ജീവിതത്തിലെ കുരിശുകൾ സന്തോഷത്തോടെ സ്വീകരിച്ച് യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കായി പീഡകളും സഹനങ്ങളും സഹിച്ച യേശുനാഥ, ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും ഈ ലോകത്തിൻ്റെ മേലും കരുണയായിരിക്കണമേ. ആബാ പിതാവേ, ഈശോയെ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും സഹനങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ. പ്രതികൂലങ്ങളെ സ്വീകരിച്ച് യേശുവിനെ സ്വന്തമാക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമേ, ഈ ലോകത്തിൻ്റെ മേലും ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. ആമേൻ.